നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഇബ്രൂസ് ടൈവിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വണ്ടിയിലിരിക്കുകയാണ്, തിരിഞ്ഞിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ പെട്ടെന്നൊരു യാത്ര പ്ലാൻ ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് ഇൻട്രൊഡക്ഷൻ നേരത്തെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വണ്ടിക്ക് എതിരുന്ന് തന്നെ കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ പോകുന്നത് അല്ല, നമ്മളിപ്പോൾ പോകുന്നത് ചിറയിൻ കീഴിലേക്കാണ്. ചിറയിൻ കീഴ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട് ഇല്ലേ, മലയാളത്തിൻ്റെ അന്തരിച്ച നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെ നാട്. പ്രേം നസീർ നമ്മുടെ വീട്ടിൽ പിരിഞ്ഞു പോയെങ്കിലും ഇന്നും പ്രേം നസീറിനെ കാണാതെ, പ്രേം നസീറിൻ്റെ ഒരു സിനിമയിലെ ഒരു പാട്ടെങ്കിലും കേൾക്കാതെ, അല്ലെങ്കിൽ ഒരു ദൃശ്യമെങ്കിലും കാണാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല. അപ്പോൾ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥാനം കാണുക, അദ്ദേഹത്തിൻ്റെ വീടൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അദ്ദേഹം ആനയെ നടയിരുത്തിയ അല്ലെങ്കിൽ സംഭാവന ചെയ്ത ശർക്കര ക്ഷേത്രം ഇതൊക്കെ കാണുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും, ഞാൻ നിങ്ങളെയും കൂട്ടി പ്രേം നസീറിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. ചിറയിൻ കീഴിലേക്ക് പോവാം, കാണാം കാഴ്ചകൾ. നാടായ ചിറയിൻ കീഴിലേക്ക് പോവുകയാണ്. പ്രേം നസീറിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു ഓർമ്മയുണ്ട്, ഒരു സംഭവമുണ്ട്. നസീറിനെ ഞാൻ ഒരിക്കലേ ലൈവായിട്ട് ജീവിതത്തിൽ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അത് എറണാകുളത്ത് ഒരു വാർഡ് നൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരു ലേശൻ സമയം, കുറച്ചധികം സംസാരിക്കണം, അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അന്നറിഞ്ഞില്ല, കാരണം അന്ന് എനിക്ക് ഈ സുർമ വീഡിയോ മാഗസിൻ ഉള്ള സമയമാണ്. പക്ഷെ അന്നത് സാധിച്ചില്ല. അപ്പോൾ ഇച്ചാക്കായും പ്രേം നസീറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ തമ്മിൽ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കെണി, പോസ്റ്റ്മോർട്ടം, മോർച്ചറി, അലകടലിനക്കരെ, ചക്രവാളം ചുവന്നപ്പോൾ, അങ്ങനെ കുറേ സിനിമകൾ, അലകടലിനക്കരെ, അങ്ങനെ കുറേ സിനിമകളിൽ അവരനുഭവിച്ചു. കൊടുങ്കാറ്റ്, അങ്ങനെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പടയോട്ടം, ചേട്ടാ ആദ്യകാല സിനിമകൾ പടയോട്ടത്തിലൊക്കെ അവർ ഒരുമിച്ച് അഭിനയിച്ചതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളൊക്കെ ഇച്ചാക്കായ ഞങ്ങൾക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നസീറിനെ ഒരു പ്രാവശ്യം കണ്ടു. പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രേം നസീറിനെ കാണുന്നത് മരണപ്പെട്ടതിന് ശേഷമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രേം നസീറിന് സുഖമില്ലാതായി, ഹോസ്പിറ്റലൈസ് ചെയ്തു എന്ന് വലിയൊരു വാർത്തയല്ല, കാരണം നസീറിന് ഒരു സുഖമില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി റിക്കവറായി വരുന്ന സമയത്ത് എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. അങ്ങനെ ആരോ സന്ദർശകരിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായി, അങ്ങനെ അദ്ദേഹത്തിന് അസുഖം കൂടി, പെട്ടെന്ന് അപ്രതീക്ഷിതമായി അദ്ദേഹം മരണപ്പെട്ടു മദ്രാസിൽ വെച്ചാണ്. അപ്പോൾ മദ്രാസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് തിരുവനന്തപുരം എയർപോർട്ടിലാണ് വരുന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, അപ്പോൾ എനിക്കതിന് പോകണമെന്നല്ലായിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ അടുത്ത് ഇച്ചാക്ക വിളിച്ച് പറഞ്ഞൊക്കെ അത് നിങ്ങളതിൽ കണ്ട് ഓർമ്മയുണ്ടാവും. ഇച്ചാക്കായും മോഹൻലാലും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഈ നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ ഇവിടെ എത്തി, കുറേയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചക തല രാത്രി എന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ തിരുവനന്തപുരത്ത് പ്രേം നസീർ സാറിൻ്റെ ബോഡി കൊണ്ടുവരേണ്ട നിയമനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് കേട്ടപ്പോൾ സന്തോഷമല്ല, നമുക്ക് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്രൂസിനോട് വിളിച്ച് പറഞ്ഞു, സുർമ വീഡിയോ മാസിനുള്ള സമയമില്ല, അപ്പോൾ നമുക്ക് അതിലൊരു എപ്പിസോഡായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇതൊക്കെ കാണിക്കുകയും ചെയ്യാം. എന്നാൽ ഇതിന് ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്കൊന്ന് ബൈക്കാണ്, ബൈക്കിൽ ഞാൻ പുറപ്പെട്ടു. ബൈക്കോട്ട് വന്ന് രാത്രി രാവിലെ അല്ലേ, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വന്നത്. തൃപ്പൂണിത്തുറ എത്തി, വടക്കേക്കോട്ട ഭാഗത്തിൽ എത്തുമ്പോൾ ഉണ്ട് ഒരു പയ്യൻ ഒരു സൈക്കിളുമായിട്ട് ബൈക്കിന് വട്ടം ചാടി. അത് പറഞ്ഞ പോലെ തലയും കുത്തി അവിടെ അടവടഞ്ഞ് വീണു. എൻ്റെ കൈയും കാലും എല്ലാം പൊട്ടി പൊട്ടി, എന്നാൽ അവിടെ കുറേ ഉരഞ്ഞു, റോഡിൽ കൂടി അങ്ങ് ഉരഞ്ഞു പോയി. പക്ഷേ അപ്പം ഞാൻ വേദനയെന്ന് പറഞ്ഞില്ല, ആ ചെറുക്കന് പയ്യനൊന്നും പറ്റിയില്ല. അവൻ എഴുന്നിട്ട് പോയി, ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് നേരെ എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് ചക്കട വണ്ടി എടുത്തിട്ട് ആണ് നമ്മൾ പിന്നെ നേരെ, ഞാനും ടി ജി ശ്രീകുമാർ ക്യാമറമാനും കൂടെ നേരെ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഷൂട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, പള്ളിയിൽ കബറടക്കുന്ന സ്ഥലത്തൊക്കെ പോയി ഷൂട്ടൊക്കെ ചെയ്തു. പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു നീറ്റലും വേദനയൊക്കെ ഇങ്ങനെ വരാമെന്ന്. രണ്ട് ദിവസം കഴിഞ്ഞില്ല, പിറ്റേ ദിവസം ഒരു വൈകുന്ന ഒരു ഉച്ചയായി തിരുവനന്തപുരത്ത് എത്തുമ്പോഴൊക്കെ തന്നെ നല്ല നീറ്റലും വേദന ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ അതൊരു നല്ലാത്ത ഒരു ഓർമ്മയാണ്. അത് ഈ പറഞ്ഞ പോലെ അത്രയും വേദന എനിക്ക് ശരീരത്തിനുണ്ടായിരുന്നു, പ്രേം നസീറിൻ്റെ വേർപാടിൽ മനസ്സിനുണ്ടായിരുന്നു. ആ പ്രേം നസീറിൻ്റെ ജനിച്ചു വളർന്ന നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരുപാട് കാഴ്ചകളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും സന്തോഷമുള്ള കാഴ്ചകളല്ല, നമ്മളെല്ലാം സങ്കടം ഉണർത്തുന്ന കാഴ്ചകളാണ്. എന്നാലും കാണാം, പോവാം.
ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ശർക്കരേശ്വരി ക്ഷേത്രം, ദേവിയാണ് പ്രതിഷ്ഠ. ഇത് പഴയ അമ്പലം തന്നെയാണ്, പുതുക്കി പണിതിട്ടില്ല. പുതുക്കി പണിതു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽക്കൂര മാറ്റിയിട്ടുണ്ട്. അത് നേരത്തെ ഓടായിരുന്നു, അത് മാറ്റി അത് ഇങ്ങനെ ഈ രൂപത്തിലാക്കിയെന്ന് മാത്രമല്ല, അതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഈ ക്ഷേത്രത്തിലാണ് പ്രേം നസീർ ആനയെ നടക്കിരുത്തിയത്. അത് വലിയ വിഷയമായിരുന്നു, വലിയ സംഭവമായിരുന്നു, വലിയ വാർത്തയായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും അതിനെക്കുറിച്ച് ഏകദേശം ആ സംഭവമൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ വേറെ ആനകളുണ്ട്, ഒന്നോ രണ്ടോ ആനയുണ്ട് ഇവിടെ ഇപ്പോഴും. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് ആനകൾ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം, അത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പ്രേംനസീറിനെ കുറിച്ചുള്ള മറ്റുള്ള ഓർമ്മകളിലേക്കും അതിൻ്റെ സ്മാരകങ്ങളിലേക്കും പോകാം. അതിനു മുമ്പ് ഈ ക്ഷേത്രം ഒന്ന് കാണാം. വാ. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഈ ഇതുപോലെയുള്ള മണ്ഡപങ്ങളും അവിടെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരും സംഭാവന ചെയ്താണ്. അപ്പോൾ സംഭാവന ചെയ്ത ആളുകളുടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ഒരു വല്ലാത്തൊരു അവസ്ഥ, ഒരു എന്താ പറയുക, ഒരു കുളിരുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അത്. ഈ മരവും അതിൻ്റെ ഇലകളും അതും കാറ്റും അമ്പലത്തിൻ്റെ കാഴ്ചകളും, ഇങ്ങനെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ തൂണുകളിലൊക്കെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ സ്വർണ്ണക്കൊടി മരം അല്ലേ. ഈ കൊടിമരത്തിൻ്റെ താഴെ, അതായത് ഏറ്റവും താഴെ വശത്ത് ദേവിയുടെ പല ഭാവങ്ങളാണ് ആയിരിക്കണം, അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പല പല ഭാവങ്ങളിലുള്ള ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ദേവി വിഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഓരോ മുഖങ്ങളുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയ ഉണ്ട്, വലിയ ഒരു കോമ്പൗണ്ടിലാണ്. മാത്രമല്ല, ഇതുപോലെയുള്ള വലിയ ഭീമാകാരങ്ങളായ മരങ്ങൾ ഒരുപാടുണ്ട് ഈ അമ്പലത്തിന് ചുറ്റും. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. ഒരു മനസ്സിന് ഒരു സുഖം നൽകുന്ന കാഴ്ചകളാണ്. ചേർക്കും രാഗാർദ്ര സുഖ നിമിഷം വാസരം തുടങ്ങി. ഇത് നമ്മളുടെ ശർക്കരേശ്വരി ക്ഷേത്രത്തിൻ്റെ ആനക്കൂട്ടിലാണ്. ഇവിടെ ഒരു ആനയുണ്ട്, വേറൊരു ആന അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് നമ്മൾ പോയില്ല. ഈ ആനയല്ല പ്രേം നസീർ നടക്കരുത്തിയെന്ന് പറയുന്നത്. അത് ചരിഞ്ഞിട്ട് കാലങ്ങളായി. ഇതിപ്പോൾ ഉള്ള ആന ഇതാണ്. ഒരാന, രണ്ടാനയുണ്ട് ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട്. ആനയെ കാണുക എന്ന് പറഞ്ഞാൽ സുഖമല്ലേ. അപ്പോൾ ആ ആനയെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടു നോക്കാം. കൊമ്പന, അസാധ്യ കൊമ്പൻ. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, പ്രേം നസീർ സുഹൃത് സമിതി, ജനിച്ച നാട്ടിൽ സ്മാരകം. അപ്പോൾ ഇവിടെ പ്രേം നസീറിൻ്റെ സ്മാരകം പണിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്മാരകം പണിയുന്ന സ്ഥലം ഒന്ന് കാണാം എന്തായാലും. ഓക്കെ, റെഡി, കാണാം. ഇപ്പം ഞാൻ നിൽക്കുന്നതാണ് പ്രേം നസീർ പഠിച്ച മലയാളം പള്ളിക്കൂടം. പ്രേം നസീർ പഠിച്ച സ്കൂളാണ് ഇവിടെ. ഇദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടൊരു കലാഗ്രാമം എന്നൊരു സംഭവം പണി നടക്കുന്നത്, ഒരു സ്മാരകമായിട്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് കണക്കാണ്. ഇവിടെ അത് പൂട്ടിയിട്ടിരിക്കുക. ഇപ്പോൾ വർക്ക് കഴിഞ്ഞവർ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് തുറക്കാൻ പറ്റാത്തത് കൊണ്ട് അകത്ത് കയറി കാണാൻ പറ്റില്ല. ഏതായാലും ഇതാണ് പ്രേം നസീർ പഠിച്ച സ്കൂള്, മലയാളം പള്ളിക്കൂടം. അപ്പോൾ അതിൻ്റെ ബോർഡ്, അതിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. സ്മാരക നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്രേം നസീർ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. നമുക്ക് ഈ പഴയകാലത്തെ പ്രേം നസീറിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീൽ. ഞങ്ങളൊക്കെ പ്രേം നസീറിൻ്റെ സിനിമകൾ കണ്ട് വളർന്ന ആളുകളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഓക്കെ. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പ്രേം നസീർ സ്മരണകളിലൂടെ. നമുക്ക് പോകാം.
പ്രേം നസീർ 4-ാം ക്ലാസ് വരെ പഠിച്ച മലയാളം പള്ളിക്കൂടമാണ് ഇപ്പോൾ നമുക്ക് കണ്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വന്നിരിക്കുന്നത് പ്രേം നസീർ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രേം നസീറിനെ പോലെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിന് ചെയ്യാൻ പറ്റുന്ന സ്മരണികകളൊക്കെ അവരിവിടെ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കുറേയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പറഞ്ഞാൽ അതുപോലും കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. എന്നാലും പ്രേം നസീറിൻ്റെ ഓർമ്മകൾ ഇവിടെ ഉണ്ട്. ഈ സ്കൂള് പ്രേം നസീറിൻ്റെ മെമ്മോറിയൽ, പ്രേം നസീർ മെമ്മോറിയൽ. പ്രേം നസീർ മെമ്മോറിയൽ സ്കൂളെന്ന് പറയുമ്പോൾ അങ്ങനെ വെറുതെ നിസ്സാരമാക്കി പറയാൻ പറ്റുന്ന കാര്യമാണ്. ഈ ബിൽഡിങ്, അതായത് ഈ സ്കൂൾ കെട്ടിക്കൊടുത്തത് പ്രേം നസീർ തന്നെയാണ്. മനസ്സിലായല്ലേ? ഇത് ചെറിയൻകീഴിൽ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ഇല്ലയിൽപ്പെട്ട ചെറിയൻകീഴിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം തന്നെ കെട്ടിക്കൊടുത്ത സ്കൂളാണ്. അതുകൊണ്ട് അത് വെറുതെ പ്രേം നസീർ മെമ്മോറിയൽ സ്കൂളെന്ന് പറയുന്നതല്ല. അപ്പോൾ ആ സ്കൂളാണ് ഇത് കാണുന്നത്. നമുക്ക് ആ സ്കൂളിൽ നിന്ന് കണ്ടുവരാം. ഈ സ്കൂൾ ഒരു സാധാരണ എൽ പി സ്കൂളോ പിന്നെ ഒരു ഉന്നത നിലവാരത്തിലുള്ള ഹൈസ്കൂളായി ഉയർത്തിയത് പ്രേം നസീറിൻ്റെ കാലത്താണ്. പ്രേം നസീറിൻ്റെ ശ്രമം കൊണ്ടാണ്. നമ്മുടെ പിന്നിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേം നസീറിൻ്റെ ഒരു, അതായത് ഈ സ്കൂളിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി പ്രേം നസീറിൻ്റെ സ്മരണാർത്ഥം ഓർമ്മയ്ക്ക് വേണ്ട ഉണ്ടാക്കിയ ഒരു മണ്ഡപമോ സ്തൂപമോ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ആ സാധനം. ആയിരത്തി തൊള്ളായിരത്തി 1929-ലാണ് പ്രേം നസീർ ജനിച്ചത്. 1929-ൽ ജനിച്ചു, 1989-ൽ മരണപ്പെട്ടു. അപ്പോൾ ഏകദേശം 70 വയസ്സ് ഉണ്ടാവും. 70 വയസ്സുണ്ടാവും. 60 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. 60 വർഷമേ അദ്ദേഹം ഇവിടെ ജീവിച്ചത്. ചെറിയ കാലയളവിൽ, ചെറുപ്പമെന്ന് തന്നെ പറയാവുന്ന പ്രായത്തിലാണ് മരണം. സിഎച്ച് മുഹമ്മദ് കോയ സാഹിബാണ് ഈ സ്കൂൾ ഓപ്പൺ ചെയ്തത് 1977-ൽ. പ്രേം നസീർ പണിത സ്കൂൾ, അത് ഞാൻ പറഞ്ഞു നേരത്തെ ഉന്നത വിദ്യാഭ്യാസ ഇതിലേക്ക് ഉയർത്തിയത് പ്രേം നസീറിൻ്റെ കാലത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രേം നസീറിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. അതായത് ചിറയൻകീഴ് അബ്ദുൽ ഖാദറിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. ഈ വീടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം, ഭൗതിക ശരീരം ഇവിടെ വെച്ചു. പൊതുദർശനത്തിന് വെച്ചപ്പോൾ എനിക്ക് വരാൻ ഭാഗ്യമുണ്ടായി, ഞാൻ കാണുകയുണ്ടായിരുന്നു. ഇച്ചാക്കായി മോഹൻലാൽ വന്ന സിനിമയിലും എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. ഈ വീട്ടിലാണ് അന്ന് കൊണ്ടുവന്നത്. അതൊരു വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു മക്ക മദ്രാസിലും ട്രിവാൻഡ്രത്തെ ഒക്കെയാണ് താമസിക്കുന്നത്. ബാക്കിയുള്ള മക്കളും അവരൂരൊക്കെ. പക്ഷേ എല്ലാ വർഷവും ഒരു ദിവസം അവരെ ഒരു ഗെറ്റ് ടുഗദർ പോലെ എല്ലാവരും, കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുകൂടാറുണ്ട്. നമുക്ക് ഭാഗ്യമില്ലാതെ പോയി. ഇന്നലെ അവർ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി. കാരണം നമുക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വീടിൻ്റെ അകത്തൊക്കെ നമുക്ക് പോയി ഷൂട്ട് ചെയ്യാമായിരുന്നു. ഏതായാലും പ്രേം നസീർ ജനിച്ചു വളർന്ന വീട് കാണാനുള്ള ഭാഗ്യം, അതൊരു വലിയ കാര്യമാണ്. മലയാളത്തിൻ്റെയും മലയാളികളുടെയും വികാരമായിരുന്ന പ്രേം നസീറിൻ്റെ വീട് കാണാൻ കഴിഞ്ഞു, ജനിച്ചു വന്ന വീട് കാണാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിസരം പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാനേ നമുക്ക് പറ്റുന്നത്. ഒരു പക്ഷേ ഇനിയൊരു അവസരമുണ്ടായാൽ അകത്ത് പോയി ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. ഈ നാട്ടിൽ നമ്മൾ വന്ന് പ്രേം നസീറിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞത് പ്രേം നസീർ സാർ, കാക്കച്ചി, ഇക്ക, അങ്ങനെ പല രീതിയിലാണ് ആളുകൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊക്കെ പറയുന്നത് പോലെ വെറുതെ പ്രേം നസീറെന്നോ ഒന്നുമല്ല, അല്ലെങ്കിൽ വെറുതെ നസീറെന്നോ അല്ല അവർ പറഞ്ഞത്. അവരുടെ പ്രിയപ്പെട്ട കാക്കച്ചി, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട സാർ, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട ഇക്ക, അങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞത്. Thank you.
ഞാനിപ്പോൾ കയറി വന്ന് നിൽക്കുന്നത് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൻ്റെ മുന്നിലാണ്. ഈ ജുമാ മസ്ജിദിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അത് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും, പ്രേം നസീർ സാറിനെ കബറിറക്കിയിരിക്കുന്നത്, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. ഈ പള്ളിയുടെ രക്ഷാധികാരിയായിരുന്നു പ്രേം നസീർ സാർ. ഇവിടെ ഈ നമ്മളിപ്പോൾ കുറച്ച് ഗ്രാമം എന്ന് പറഞ്ഞാൽ നല്ല പക്കാ ഗ്രാമം, ഈ പള്ളിക്ക് ചുറ്റും നല്ല നിബിഡമായ വനങ്ങൾ പോലെയാണ്. അപ്പോൾ അതിൻ്റെ നടുക്കാണ് ഈ പള്ളി ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനം നമുക്ക് കാണാം, അങ്ങോട്ട് പോകാം. ഒരു പ്രാർത്ഥന മനസ്സിലുണ്ടാവുമല്ലോ, ഇത് കാണുന്ന, ഇത് നിങ്ങളെ കാണിക്കുന്ന എൻ്റെയും കാണുന്ന നിങ്ങളുടെയും മനസ്സിൽ അദ്ദേഹത്തിന് സ്വർഗരാജ്യം ഉറപ്പാക്കണം എന്നൊരു പ്രാർത്ഥന എല്ലാവരുടെ മനസ്സിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, കാണാം. വാ. ഇവിടെയാണ് മലയാളത്തിൻ്റെ വികാരമായിരുന്നു, മലയാളത്തിൻ്റെ സിനിമയുടെ, മലയാള സിനിമയുടെ നിത്യവസന്തമായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു പ്രേം നസീർ സാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിലുണ്ടൊരു പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. വലിയ അതൊരു സന്തോഷമുള്ള കാഴ്ചയല്ല, പക്ഷേ എന്നാലും നമ്മളുടെ മനസ്സിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമായിരിക്കണം. ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരാൾ മലയാള സിനിമയിൽ 600 സിനിമകളിൽ അഭിനയിച്ച, ഇതര ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേം നസീർ അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ കല്ലറ എന്ന് പറയാൻ പറ്റില്ല, ഖബർസ്ഥാനാണ് ശരി. പത്മഭൂഷൺ പ്രേം നസീർ, നിത്യഹരിത നായകൻ പ്രേം നസീർ, ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച, 600 സിനിമകളിൽ അഭിനയിച്ചിരുന്ന ലോക റെക്കോർഡുള്ള നടൻ പ്രേം നസീർ, ഒരേ നായികയോടൊപ്പം 100+ ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ എന്ന ഖ്യാതി നേടിയ ലോക റെക്കോർഡുള്ള പ്രേം നസീർ, മലയാളത്തിൽ മാത്രമല്ല ഇതര ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച പ്രേം നസീർ, മലയാളികളുടെ എന്നും എക്കാലത്തെയും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മ, ആ ഓർമ്മകൾ അവസാനിക്കുന്നില്ല, ആ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. എത്ര പറഞ്ഞാലും തീരാത്ത, എത്ര കേട്ടാലും മതിയാകാത്ത പ്രേം നസീറിൻ്റെ കഥകൾ ഒരുപക്ഷെ നമ്മൾ ഇനിയും തുടർന്നേക്കാം. തൽക്കാലം ഈ ഖബർസ്ഥാനിൻ്റെ മുന്നിൽ നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി, വ്ളോഗുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. വീണ്ടും സന്ധിക്കും വരെ പ്രേം നസീറിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം. താങ്ക് യു.